പത്തനംതിട്ട ലാഹളയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് 16 പേർക്ക് പരിക്ക്. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. AP 27 TU 5757 എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, കളക്ടർമടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ അപകടസ്ഥലത്തെത്തി. വിജയവാഡ, വെസ്റ്റ് ദേവഗിരി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. 44 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒരു കുട്ടിയടക്കം രണ്ടു പേരുടെ നില ഗുരുതരമാണ്. 8 വയസ്സുള്ള മണികണ്ഠൻ എന്ന കുട്ടിയും 33 വയസ്സുള്ള രാജശേഖരൻ എന്ന ആളുമാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 3 ദിവസമായി ഈ ഡ്രൈവർ ഉറങ്ങിയിട്ടില്ല എന്നാണ് അറിയുവാൻ സാധിച്ചത്. ക്രാഷ് ബാരിയറിൽ ബസ് തട്ടുന്നതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടത്തിൽ പരിക്കേറ്റ 12 പേർ നിലവിൽ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേർ പെരുന്നട ആശുപത്രിയിലും ബാക്കിയുള്ള 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ഉള്ളത്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിച്ചു. അപകടത്തിൽപ്പെട്ട ബസ് സംഭവസ്ഥലത്ത് നിന്ന് നീക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുവഴി വരുന്ന തീർത്ഥാടകരെ വഴിതിരിച്ചു വിടുകയാണ്. പത്തനംതിട്ട ഭാഗത്തു നിന്ന് എത്തുന്ന വാഹനങ്ങൾ പുതുക്കടയിൽ നിന്ന് തിരിഞ്ഞു മണക്കയം സീതത്തോട് വഴി പ്ലാപ്പള്ളി എത്തിപ്പോകണം. തിരിച്ചു വരുന്നവർ പ്ലാപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് സീതത്തോട് മണക്കയം വഴി പുതുക്കട എത്തി തിരിച്ചു പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ. നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.